ബാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ നഗറ്റ്സുമായിട്ടാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. മയണൈസും ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു നാല് ബ്രെഡ് എടുത്ത് അതിൻ്റെ നാല് പുറം കട്ട് ചെയ്തതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റിന് പകരം ഞാൻ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അരയച്ച ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് നമുക്കൊരു പ്ലേറ്റിൽ ഓയിൽ തടവി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കയ്യിൽ ഓയിൽ തടവിയിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് പരത്തിയെടുക്കണം. ഇതുപോലെ കനമില്ലാതെ കൈകൊണ്ട് നന്നായി ഒന്ന് പരത്തിയിട്ട് നാല് പുറം കട്ട് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നമുക്ക് കോൺഫ്ലവറിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ മുഴുവനും ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. അതിലേക്ക് ഒരു നുള്ള ഉപ്പും ഒരു നുള്ള കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഓരോന്നും ഇതിൽ ഡിപ്പ് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ മുഴുവനും ചെയ്തെടുക്കണം. അങ്ങനെ മുഴുവനും അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, എന്നാലും ഉള്ളു നന്നായി വെന്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വേണ്ടത് ഫ്രൈ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.